ചൂട് കൂടിയതോടെ നാടെങ്ങും തീപിടുത്തവും വ്യാപകമാവുകയാണ്. എന്നാൽ തീയണയ്ക്കാൻ ആവശ്യമായ വെള്ളം കിട്ടാത്തതാണ് പാലക്കാട് ജില്ലയിലെ അഗ്നിരക്ഷാസേന നേരിടുന്ന പ്രധാന വെല്ലുവിളി. മലമ്പുഴ കനാലിൽ നിന്നുള്ള വെള്ളം കൂടി നിലച്ചാൽ വലിയ പ്രതിസന്ധിയായിരിക്കും സംഭവിക്കുക എന്ന് അധികൃതർ പറയുന്നു. പാലക്കാട്ട് ഈ പ്രാവശ്യം ചൂട് കൂടുതൽ തന്നെയാണ്. ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ മൊത്തം ഫയർ സ്റ്റേഷനിൽ ഒരു വർഷം 700-750 തീപിടുത്ത മെസ്സേജുകളാണ് വന്നിരുന്നത്. ഈ പ്രാവശ്യം ജനുവരി ഫെബ്രുവരി 2 മാസം കൊണ്ട് തന്നെ 800-ഓളമായി. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുന്നു മാത്രമല്ല മലയോരങ്ങളിലൊക്കെ നല്ല ഫയർ ഉണ്ടാകുന്നുണ്ട്, ടൗണിലുണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഈ ചൂട് കൂടുതൽ കാരണം കടകൾ രാത്രി കത്തുന്ന ഒരവസ്ഥ അതും ഉണ്ടാകുന്നുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നം പാലക്കാട് സംബന്ധിച്ചൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു 10-60 വർഷം മുമ്പ് ടൗണിൽ, അന്ന് ടൗൺ ചെറുതായിരുന്നു, 58-ഓളം ഹൈട്രനുകളുണ്ടായിരുന്നു വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരു സംവിധാനത്തിൽ വെച്ചിരുന്നത്. പക്ഷേ ഇന്നൊക്കെ എന്ന് വെച്ചപ്പോൾ അതൊക്കെ കേടുവന്നു കാലപ്പഴക്കം കൊണ്ട്. അതൊക്കെ റോഡ് വികസനം വന്നപ്പോൾ റോഡിന് മണ്ണിനടിയിൽ പോയി. പിന്നെ അതിൻ്റെ ലൈനിൽ നിന്നൊക്കെ നമ്മൾ ഈ ഗ്രാമങ്ങളിൽ നിന്ന് ടൗണിലേക്ക് ആൾക്കാർ കൂടുതൽ താമസം വന്നപ്പോൾ വെള്ളത്തിന് കുറവ് വന്നപ്പോൾ അതിൽ നിന്നൊക്കെ കണക്ഷൻ കൊടുത്തു. അതാണ് മലമ്പുഴയിൽ നിന്നും വെള്ളം വരുന്നതെങ്കിൽ പോലും ഇപ്പോൾ അത് കുടിവെള്ളത്തിന് പോലും തികയാത്തൊരവസ്ഥയുണ്ട്. ആ സമീപത്ത് തന്നെ നമ്മൾ വലിയങ്ങാടിയിൽ ഫയർ ഉണ്ടായ സമയത്ത് വെള്ളത്തിന് കുറേ ദൂരെ പോകേണ്ടി വന്നു. അപ്പോൾ സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ എത്തിക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമ്മൾ വെള്ളം കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നിറയ്ക്കുന്ന സമയം, വെള്ളം നിറയ്ക്കാനുള്ള ഒരു സമയം കൊണ്ട് നമ്മൾ വേറൊരു തീപിടുത്തത്തിന് പോകാൻ പറ്റില്ല. അങ്ങനെയും പ്രശ്നമുണ്ട്. ഇപ്പം ഞങ്ങൾ മലമ്പുഴ കനാലിനെ ആശ്രയിച്ചാണ് ഞങ്ങളുടെ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾ. 15-ാം തീയതി കൂടി കനാൽ അടയ്ക്കുകയാണ്. അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബുദ്ധിമുട്ടും, വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടും. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.